ഈയൊരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചിട്ടാണ്. അഞ്ച് എൻട്രൻസ് എക്സാമിനേഷൻസ് പ്രധാനപ്പെട്ടത്. ഇതെല്ലാത്ത ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്, അതിൻ്റെ ഒരു വീഡിയോ പിന്നാലെ വരും. ഞാൻ സേഫ് ആളുകളാണ്, ഇത് ക്ലാരിറ്റി ഉണ്ട്. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ നാല് വിഷയങ്ങളും സയൻസിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ പ്യുവർ സയൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ എല്ലാവിധ എൻട്രൻസ് എക്സാമിനേഷൻസ് ചെയ്താൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സയൻസുകാർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന അഞ്ച് എക്സാമിനേഷൻസ് ആണ് ഞങ്ങൾ പറയുന്നത്. ആദ്യത്തെ എക്സാമിനേഷൻ നീറ്റ് ആണ്, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. ഒരു ഡോക്ടർ ആവുക എന്നുള്ളതാണ് സ്വപ്നമെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് അലോപ്പതി ഡോക്ടറോ ആയുർവേദ ഡോക്ടറോ ഹോമിയോ ഡോക്ടറോ സിദ്ധ യുനാനി തുടങ്ങിയ മേഖലയിലേക്ക് എല്ലാം എത്തണമെങ്കിൽ നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻസ് ആണ്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കമ്പൾസറി ആയിട്ട് പഠിച്ചിരിക്കണം. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിക്കാണെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻസ് എഴുതാൻ പറ്റില്ല. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബയോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നീറ്റ് എക്സാമിനേഷൻസ് എഴുതാൻ സാധിക്കും. ഈ ഒരു എക്സാമിനേഷനിലൂടെ കേരളത്തിൽ ഇത് കൂടാതെ ബി എസ് സി അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, അതേപോലെ ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയ പല കോഴ്സുകളിലേക്കും അഡ്മിഷൻ ലഭിക്കാറുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കാൻ നീറ്റ് എന്നുള്ളത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് ആ ഒരു വീഡിയോ മാത്രമാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഓടിച്ചു പോകും. രണ്ടാമത്തെ ഒരു എക്സാമിനേഷൻസ് എന്ന് പറഞ്ഞാൽ ജെ ഇ അഡ്വൻസ് ആണ്, ജോയിൻ്റ് അഡ്വൻസ് എക്സാമിനേഷൻസ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ് ഈ മൂന്ന് വിഷയങ്ങളും കമ്പൽസറിയായിട്ട് പഠിച്ചിട്ടുള്ള ആദ്യ എക്സാമിനേഷൻസ് ഇല്ല. ജെയിക്ക് രണ്ട് എക്സാമിനേഷൻസ് ആണ് ഉള്ളത്, മെയിനും അഡ്വാൻസും. മെയിൻ എക്സാമിനേഷൻസ് ക്വാളിഫൈ ആയ ആളുകൾ അഡ്വാൻസ് എക്സാമിനേഷൻസ് ചെയ്താൽ സാധിക്കും. അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ എഴുതി അതിൽ നല്ല പെർസെൻറ്റേജ്, നല്ല റാങ്കിലേക്ക് എത്തുന്ന ആളുകൾക്ക് IIT പോലുള്ള പ്രശസ്തമായ സ്ഥാപനങ്ങൾ അഡ്മിഷൻ ലഭിക്കും. ബാക്കിയുള്ള ആളുകൾക്ക്, അതായത് ജെയ് മെയിൻ പാസ്സായവർക്ക് NIT, MIT പോലുള്ള കുറേ ഫണ്ടഡ് സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടഡ് സ്ഥാപനങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളുണ്ടാകുക. ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻസ് മെയിൻ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം, അഡ്വാൻസ് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നടക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഡിഗ്രിയോ പിന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു എക്സാമിനേഷൻസ് കീമാണ്, കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിലെ ഫാർമസി, ബിഫാം പഠിക്കുന്നതിന്, അതേപോലെ തന്നെ കേരളത്തിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്വാശ്രയ കോളേജുകളിൽ എൻജിനീയറിംഗ് പഠിക്കണമെങ്കിലും നിങ്ങൾ കീം എക്സാമിനേഷൻസ് ചെയ്തതാണ്. മറ്റൊരു എക്സാമിനേഷൻസ് ആണ്, നാലാമത്തെ എക്സാമിനേഷൻസ് പറയുമ്പോൾ NDA, നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എക്സാമിനേഷൻസ്. നിങ്ങൾക്ക് നേവിയിലോ ആർമിയിലോ എയർഫോഴ്സിലൊക്കെ ബിടെക് പഠിക്കാൻ അവസരമാണ്. അതിനുശേഷം നിങ്ങൾക്ക് എയർഫോഴ്സിലേക്ക് ആണെങ്കിൽ പൈലറ്റ് വരെയുള്ള ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സയൻസുകാർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന എക്സാമിനേഷൻസ് ആണ്. നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത് 10,000 വയസ്സിൻ്റെയും 19 വയസ്സിൻ്റെയും ഇടയിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. വേഴിമല നേവൽ അക്കാഡമിയിലടക്കം നിങ്ങൾക്ക് ബിടെക് പഠിക്കുന്നതിനുള്ള സൗകര്യം, സൗജന്യമായിട്ട് പഠിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എഴുതാവുന്ന എക്സാമിനേഷൻസ് ആണ് NDA. ഇതിൻ്റെ തന്നെ വീഡിയോസൊക്കെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുന്നേ ചാനൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് അടങ്ങിയിട്ടുള്ള വീഡിയോസ് താമസിയാതെ അപ്ലോഡ് ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷൻസ് ആണ് കുസാറ്റിൻ്റെ കാറ്റ് എന്ന് പറയുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. അവിടുത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ് പഠിച്ച കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്ന വളരെ വാല്യൂ ഉള്ള ഒരു കോഴ്സാണ് കുസാറ്റിൻ്റെ കോഴ്സുകൾ. കൊച്ചിയിലാണ് ക്യാമ്പസ്. ആ ക്യാമ്പസിന് ഇതിന് വേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് അപേക്ഷ കൊടുക്കണം. കീമിലെ നിങ്ങളുടെ മാർക്കിന് അനുസരിച്ചിട്ടല്ല, ഇതിനു വേണ്ടി സെപ്പറേറ്റ് അപ്ലിക്കേഷൻസ് ആണ് വിളിക്കുക. അപ്പോൾ ഇത്ര എൻട്രൻസ് എക്സാമിനേഷൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ കൂടുതൽ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കമൻ്റായിട്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.